നമ്മുടെ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് സംശയം ദൂരീകരിക്കാനെങ്കിലും ഒരു മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. സ്ഥിരം ഗീർവാണങ്ങളും സർക്കാർ ഗൗരവമായി കാണുന്നുവെന്ന പതിവ് പല്ലവികളും ഒഴിച്ചാൽ കേരളം കാത്തിരുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയൊന്നും ലഭിച്ചില്ല. ഇനി കുറേ കാലം മാധ്യമങ്ങളെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ലെന്ന അവസ്ഥയും ഉണ്ടാക്കി. തന്നെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന എ സി മൊയ്തീൻ ഇ ഡി വലയത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. സഹകരണ ബാങ്കുകളിൽ നടന്ന പകൽ കൊള്ളകൾ ഇ ഡി ഓരോന്നായി വെളിച്ചത്ത് കൊണ്ടുവരുന്നു. എന്നിട്ടും പറയുകയാണ് സഹകരണ മേഖലയെ കേന്ദ്രം തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന്. പകലിനെ രാത്രിയാണെന്ന് പറഞ്ഞാൽ പോലും പച്ചതോടാതെ വിഴുങ്ങുന്ന സ്വന്തം അണികൾക്ക് പോലും മുഖ്യന്റെ വാക്കുകൾ വിശ്വാസമായില്ലെന്ന് വ്യക്തമാണ്. സി ബി അന്വേഷിച്ചു കണ്ടെത്തിയ സോളാർ കേസിലെ കള്ളക്കളികളെല്ലാം ഉമ്മൻചാണ്ടിയെയാണ് ബാധിക്കുകയെന്നാണ് മുഖ്യന്റെ പക്ഷം. സോളാർ ഗൂഢാലോചന നടത്തി വ്യാജ കത്ത് തയ്യാറാക്കിയ ഗണേഷ് കുമാറോ സി പി എം നേതാക്കളോ അദ്ദേഹത്തിന്റെ കണ്ണിൽ തെറ്റുകാരല്ല. സോളാർ പരാതിക്കാരിയോട് ഉമ്മൻചാണ്ടി ലൈംഗിക അതിക്രമം നടത്തിയെന്ന് മുക്കിലും മൂലയിലും പ്രസംഗിച്ചു നടന്നത് 19 പേജ് വരുന്ന ഒരു കത്തിന്റെ പേരിലാണ്. ആ കത്തിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം കളവായിരുന്നുവെന്ന് സി ബി പൂർണ്ണ തെളിവോടെയാണ് കണ്ടെത്തിയത്. എന്നിട്ടും പറയുന്നത് ആ ഗൂഢാലോചനയിൽ ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസിനും പങ്കുണ്ടെന്നാണ്. അതേസമയം മകൾ വീണ വിജയനെ ചേർത്ത് നിർത്താനും അദ്ദേഹം മറന്നില്ല. മാസപ്പടിയും സ്വർണ്ണക്കടത്തും ബാങ്ക് തട്ടിപ്പും ഒന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന തരത്തിൽ എല്ലാത്തിനും കാരണവരുടെ ഭാവത്തിൽ മറുപടി നൽകിയെങ്കിലും പിണറായി വിജയൻ എന്തോ വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കാനും മറന്നില്ല. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അദ്ദേഹം ഉണ്ടാക്കിയതെന്ന തരത്തിലാണ് പിണറായി മറുപടി നൽകിയത്. സോളാർ തട്ടിപ്പിന്റെ പേരിൽ ഉമ്മൻചാണ്ടിയെ മരിക്കുവോളം വേട്ടയാടിയിട്ടും മതി വരാതെ അദ്ദേഹത്തിന്റെ മരണശേഷം ആ ഗൂഢാലോചനയും അദ്ദേഹത്തിന്റെ തലയിൽ തന്നെ കെട്ടിവെക്കുകയാണ്. മാധ്യമങ്ങളുടെ ഒരു ഡസൻ ചോദ്യങ്ങളിൽ ഒന്നിനു പോലും വ്യക്തമായ മറുപടി നൽകാതെ പിണറായി വിജയനെ തകർക്കാൻ ശ്രമം നടന്നുവെന്ന് പറഞ്ഞ് തടി തപ്പുകയാണ് ഉണ്ടായത്. ഇൻകം ടാക്സ് പറയുന്ന പി വി എന്ന ചുരുക്കപ്പേര് തനിക്ക് മാത്രമല്ല ഉള്ളതെന്നും മാസപ്പടി വാങ്ങിയവരുടെ ലിസ്റ്റിൽ തന്റെ പേര് ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസികളുടെ വാക്കുകേട്ട മാധ്യമങ്ങൾ ഊഹിക്കുകയാണ്. നിയമപ്രകാരമുള്ള ബാധ്യതകൾ നിറവേറ്റിയിട്ടുണ്ട്. പിണറായി വിജയനെ അടിച്ചു താഴ്ത്താനാണ് ശ്രമം നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ നടത്തുന്ന എല്ലാ അന്വേഷണങ്ങളും രാഷ്ട്രീയ പ്രേരിതം എന്ന പല്ലവിക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. മാത്യു കുഴൽനാടന്റെ ആരോപണങ്ങൾക്ക് മാത്രമല്ല എല്ലാവരുടെയും ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ സഹകരണ മേഖലയെ ഉന്നമിട്ട ചില ശക്തികൾ നേരത്തെ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മകളുടെ ഭാഗം കേൾക്കാതെയാണ് കേന്ദ്ര ഏജൻസി റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇതിനെതിരെ നിയമ നടപടിയുടെ കാര്യം പറയേണ്ടത് അവരാണ്, താനല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ പ്രധാന വ്യക്തിയുടെ മകളായതിനാലാണ് സേവനം ചെയ്യാതെ മാസപ്പടി നൽകിയതെന്ന പരാമർശത്തെ അദ്ദേഹം അറിഞ്ഞതായി പോലും ഭാവിച്ചില്ല. മകൾ വീണ വിജയനിലൂടെ തന്നിലേക്ക് എത്താനാണ് ആദായ നികുതി വകുപ്പ് ശ്രമിച്ചതെന്നും മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. എത്ര പി വിമാരുണ്ട് ഈ നാട്ടിൽ, ബി ജെ പി സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ ഊഹിച്ചതിന് ഞാൻ എന്ത് പറയാനാണ്? ഇത്തരം ഒരു കാര്യത്തിൽ എന്റെ സ്ഥാനമെടുത്ത് ഉപയോഗിച്ചത് എന്തിനാണ്? ഇന്നയാളുടെ ബന്ധുവാണ് എന്ന് എന്തിനാണ് പറയുന്നത്? കൃത്യമായ ഉദ്ദേശം അവർക്കുണ്ട്. ആ ഉദ്ദേശം കൃത്യമായ ആളെ പറയലല്ല, ആ ആളിലൂടെ എന്നിലേക്ക് എത്തലാണ്. ആ രാഷ്ട്രീയം മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് മാധ്യമങ്ങളെന്ന് പറയുന്നില്ല. ബന്ധപ്പെട്ട ആളുകളോട് പ്രതികരണമെങ്കിലും ഏജൻസി തേടേണ്ടതായിരുന്നു. ഈ കണക്കുകളെല്ലാം മറച്ചുവെച്ചതല്ല, കണക്കുകളെല്ലാം സുതാര്യമായിരുന്നു. പിണറായി വിജയനെ ഇടിച്ചു താഴ്ത്താനാണ് ശ്രമിക്കുന്നത്. ഇതിന് കുടുംബാംഗങ്ങളെ കൂടി ഉപയോഗപ്പെടുത്താമെന്നാണ് നോക്കുന്നതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. പുതുപ്പള്ളിയിൽ എല്ലാവരും വിലയിരുത്തി കഴിഞ്ഞു. അതിൽ വ്യത്യസ്തമായിട്ടല്ല തന്റെ പ്രതികരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.